ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമ്മളൊരു അടിപൊളി ഷോ പീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതുപോലെ ശംഖാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ മുറ്റത്ത് കിടന്നിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിലായിട്ട് ഒരുപാട് പാവലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും ആ ഒരു പച്ച കളറിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ അക്രൈലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കിപ്പോൾ വേറെ കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഗോൾഡൻ കളർ അല്ലെങ്കിൽ മെറ്റാലിക് കളേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷോ പീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ അക്രൈലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനൊരു പൈൻ കോണാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു രീതിയിൽ മൂന്നെണ്ണമായിട്ട് ഒരു പൈൻ കോൺ കിട്ടി. അപ്പോൾ അതിങ്ങനെ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. എന്നാൽ പിന്നെ അത് വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഇതും നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ അക്രൈലിക് പെയിൻറ്റാണ് എടുക്കുന്നത്. പിന്നെ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ബ്രഷ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അധികം ടൈം എടുക്കും, അതുപോലെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനായിട്ട്. പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഒരു രീതിയിൽ മുകൾ ഭാഗത്തൊക്കെ കുറച്ച് മാത്രം പെയിൻറ്റ് വരുന്ന രീതിയിലാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാർണിഷ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പൈൻ കോൺ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ വെടവിലൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചകിരിയാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളർ പെയിൻറ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളവും പെയിൻറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലായിട്ട് ആ ഒരു ചകിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഇതിന് പകരമായിട്ടേ നമുക്കിപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ചകിരിയൊക്കെ വെച്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇതുപോലെ ഗ്രീൻ കളർ പെയിൻറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കൊരു കാർഡ്ബോർഡിൽ നിന്ന് ഇതുപോലെ സർക്കിൾ ഷേപ്പിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലായിട്ട് നമ്മൾ നേരത്തെ പെയിൻറ്റൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ചകിരി ഉണ്ടല്ലോ, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ചകിരി ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശംഖും പിന്നെ ആ ഒരു പൈൻ കോൺസും അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒട്ടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ അത് ഒട്ടിക്കാനായിട്ട് നല്ല രീതിയിൽ ഒട്ടുന്ന ഏതെങ്കിലും ഗ്ലൂ എടുക്കാം കേട്ടോ. ഈ ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ഒട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിവിടെ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത്. അത് കുഴപ്പമില്ലാതെ ഒട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ കാർഡ്ബോർഡ് കുറച്ചുകൂടി കട്ടിയുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ കട്ടിയുള്ള കാർഡ്ബോർഡ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് രണ്ടും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചകിരി ഉണ്ടല്ലോ, അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡിൽ എവിടേക്കാണോ ബാക്കി ഇനി സ്പേസ് കിടക്കുന്നത് അവിടേക്കേ നമുക്ക് ആ ഒരു ചകിരി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ കുറച്ച് ഫെവിക്കോളാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ ആയിട്ട് ചകിരി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
ഇപ്പോൾ അതും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഷോ പീസായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഗിഫ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. കാണാനായിട്ട് അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് എടുക്കുക കേട്ടോ. അതുപോലെ നന്നായിട്ട് ഒട്ടുന്ന ഏതെങ്കിലും ഒരു ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ കിട്ടി ക്രാഫ്റ്റ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ഉള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോളുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.